ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് ടെസ്റ്റ് ഉണ്ടെന്നെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എൻ്റെ കുട്ടികൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. അത് ഫെയിൽ ആവുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഫൈൻഡ് ദ ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ ടു ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് പറഞ്ഞു തരാം. ഏറ്റവും ആദ്യം നിങ്ങൾ ഫംഗ്ഷൻ എഴുതാം. ഈ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം ഒപ്പം തന്നെ ഇതിനെ എന്ത് കണ്ടുപിടിക്കാം, എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എഫ് ഡാഷ് ഓഫ് എക്സിന് നിങ്ങൾ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടും കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. കോസ് എക്സും സൈൻ എക്സും ഈക്വൽ ആവുന്നത് സീറോൻ്റെയും പൈ ബൈ ടുൻ്റെയും ഇടയിൽ എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ ഫോർ വരുമ്പോഴാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ ഫോർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്കറിയാം, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് വരും. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ ഫോർ ചെയ്യാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ പൈ ബൈ ഫോർ മൈനസ് കോസ് പൈ ബൈ ഫോർ. അപ്പോൾ സൈൻ പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാലും കോസ് പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാലും റൂട്ട് ടു ആണ്, വൺ ബൈ റൂട്ട് ടു ആണ്. അപ്പോൾ മൈനസ് വൺ ബൈ റൂട്ട് ടു മൈനസ് വൺ ബൈ റൂട്ട് ടു, ദാറ്റ് ഈസ് മൈനസ് ടു ബൈ റൂട്ട് ടു എന്ന് കിട്ടി. മൈനസ് ടു ബൈ റൂട്ട് ടു അത് എന്തോ ആയിക്കോട്ടെ, അതൊരു മൈനസ് ആണല്ലോ, ലെസ് ദാൻ സീറോ ആണല്ലോ, അത് മതി നമുക്ക്, ലെസ് ദാൻ സീറോ ആണ്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ ഫോർ എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ ഫോർ എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഇത് എന്താ ഇംപ്ലൈ ചെയ്യുന്നത്, ലെസ് ദാൻ സീറോ ആണെങ്കിൽ പൈ ബൈ ഫോർ എന്ന് പറയുന്നത് ഒരു ലോക്കൽ മാക്സിമ പോയിന്റ് ആണ്. ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് പറയാം പൈ ബൈ ഫോർ ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ, ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. എഫ് ഡബിൾ ഡാഷ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുത്ത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അത് ലോക്കൽ മിനിമയും, ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് ലോക്കൽ മാക്സിമ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതാണ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് പൈ ബൈ ഫോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്ന് കിട്ടി. അത്രേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്കോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫംഗ്ഷൻ എടുത്ത് എഴുതുക. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ഫൈവ് ആണ്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ, ടു ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ്, സോ ഫോർ എക്സ് എന്ന് വരും. അതുപോലെ തന്നെ ഫോർ എക്സ് മൈനസ് എയ്റ്റ് എന്നാ വരാം. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു എയ്റ്റ് എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി നമ്മൾ ഇതിൻ്റെ എൻ പോയിന്റ്സ് ഏതൊക്കെയാണ്, നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിന്റ്സ് എന്ന് പറയുന്നത് വണ്ണും ഫൈവ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം, എൻ പോയിന്റ്സ് ജസ്റ്റ് എഴുതി വയ്ക്കുക, വണ്ണും ഫൈവും ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാ, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ടു ആണ്. ഈ പോയിന്റ്സിലെല്ലാം നമ്മൾ ഫംഗ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് എഫ് ഓഫ് വൺ നിങ്ങൾ കണ്ടുപിടിക്കുക ഫംഗ്ഷൻ്റെ കേട്ടോ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, എഫ് ഓഫ് വൺ കാൽക്കുലേറ്റ് ചെയ്യുക, എഫ് ഓഫ് ടു കാൽക്കുലേറ്റ് ചെയ്യുക, എഫ് ഓഫ് ഫൈവ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ഏതിൻ്റെ വാല്യൂ ആണോ കൂടുതൽ, ഇതിൽ ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ ഏതിലാണോ ലോ മിനിമം വാല്യൂ ഉള്ളത് അതായിരിക്കും നമ്മുടെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ഏതാണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഏതാണ്, അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഏതാണ് ഫംഗ്ഷനിൽ എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് മിസ് ചെയ്യാതെ വരിക, കാരണം ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായാലും ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുക. സോ ലൈവിലേക്ക് എന്തായാലും വരും.